ലീഗ് നാട്ടിലെ ജനങ്ങളോട് എക്കാലവും പറഞ്ഞുകൊണ്ടിരുന്നത് ഇസ്ലാമിനെക്കുറിച്ചും മുസ്ലിം സമുദായത്തെക്കുറിച്ചുമാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മുസ്ലിം ലീഗിന്റെ ഒരു അംഗത്തിന്റെ MLA സ്ഥാനം ഹൈക്കോടതി റദ്ദ് ചെയ്തത്. കേവലം ഒരു തെരഞ്ഞെടുപ്പ് കേസ് അല്ല, ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാന്നിധ്യം ചോദ്യം ചെയ്യപ്പെടുന്നു ആ കോടതി വിധിയിലൂടെ. നാട്ടിൽ ലീഗ് തെരഞ്ഞെടുപ്പിൽ തോൽക്കാൻ വേണ്ടി പോകുന്നു എന്ന് വരുമ്പോ സമാനമായിട്ടുള്ള വർഗീയ പ്രചരണം അവർ നടത്താറുണ്ട്. ലീഗ് എപ്പോഴും തെരഞ്ഞെടുപ്പിൽ രണ്ട് നോട്ടീസുകൾ ഉപയോഗിക്കും. ഒന്ന് എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു നോട്ടീസ്, രണ്ടാമത്തേത് മുസ്ലിങ്ങളുടെ വീടുകളിൽ കൊടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നോട്ടീസ്. ആ നോട്ടീസിലാണ് പച്ചവർഗീയത അവർ പറയുക. ഷാജിയെ എന്തിനാണ് ഹൈക്കോടതി MLA ആയി തുടരാൻ അവകാശമില്ല എന്ന് വിധിച്ചത്? ഈ നോട്ടീസ് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മുസ്ലിം വീടുകളിൽ കൊടുത്തുകൊണ്ടിരിക്കെ ലീഗ് പ്രവർത്തകന്മാരെ കൈയോടെ പിടികൂടി. എന്താണ് ഈ നോട്ടീസിലെ വാചകങ്ങൾ എന്ന് ഞാൻ വായിക്കാം. എന്തുമാത്രം വർഗീയതയാണ് ലീഗ് നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് വേണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ അമുസ്ലിങ്ങൾക്ക്, മുസ്ലിങ്ങളല്ലാത്തവർക്ക് ഒരു സ്ഥാനവും ഇല്ല. അന്ത്യനാളിൽ അവർ സിറാത്തിന്റെ പാലം ഒരിക്കലും കടക്കുകയും ഇല്ല. സിറാത്തിന്റെ പാലം എന്ന് പറഞ്ഞാൽ നരകത്തിനു മുകളിലൂടെ കെട്ടിയിരിക്കുന്ന പാലം. ആ പാലം കടന്നു വേണം സ്വർഗത്തിലെത്താൻ. മുസ്ലിങ്ങളല്ലാത്ത ആരും സ്വർഗത്തിലെത്തില്ല. അവർ സിറാത്ത് പാലത്തിന്റെ പകുതി എത്തുമ്പോൾ നരകത്തിലേക്ക് വീണുപോകും. അങ്ങനെയുള്ള ആളാണ് എന്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള നികേഷ് കുമാർ എന്നാണ് വ്യംഗ്യന്തരേണ ഇതിൽ സൂചിപ്പിക്കുന്നത്. അവർ ചെകുത്താന്റെ കൂടെ അന്തി ഉറങ്ങേണ്ടവരാണ്. ആര്? മുസ്ലിങ്ങളല്ലാത്തവർ. അഞ്ചു നേരം നമസ്കരിച്ച് നിങ്ങൾക്കു വേണ്ടി കാവൽ തേടുന്ന ഒരു മുഅ്മിനായ, ഒരു വിശ്വാസിയായ, മുഅ്മിൻ എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി, ഒരു സത്യവിശ്വാസിയായ K. മുഹമ്മദ് ഷാജി എന്ന K. M. ഷാജി വിജയിക്കാൻ എല്ലാ മുഅ്മിനുകളും എല്ലാ സത്യവിശ്വാസികളും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ ഏണി അടയാളത്തിൽ രേഖപ്പെടുത്തി K. M. ഷാജിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുക്കുക. ഈ നോട്ടീസ് ലീഗ് പ്രവർത്തകരുടെ വീട്ടിൽ നിന്നാണ് പിടികൂടിയത്. അവരീ നോട്ടീസ് പ്രചരിപ്പിക്കുന്ന സമയത്താണ് പിടികൂടിയത്. UDFന്റെ പോലീസാണ് പിടികൂടിയത്. അന്ന് UDF സർക്കാരായിരുന്നു. ആ പോലീസ് പിടികൂടിയ നോട്ടീസാണിത്. ഇതിൽ പരം വർഗീയത എന്താണ്? ഷാജിക്കെതിരെ മത്സരിച്ചിരുന്നത് നികേഷ് കുമാറാണ്, കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകൻ. ആ നികേഷ് കുമാറിനെ കുറിച്ചാണ് പറയുന്നത്, കാരുണ്യവാനായ അള്ളാഹുവിന്റെ അടുക്കൽ അമുസ്ലിങ്ങൾക്ക്, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക്, ഷാജി അല്ലാത്ത ഒരാൾക്ക് ഒരു സ്ഥാനവും ഉണ്ടാവില്ല. അന്ത്യനാളിൽ സിറാത്ത് പാലം നികേഷ് കുമാർ കടക്കൂല. കടക്കണ ഒരാളുണ്ട് ഇവിടെ മത്സരിക്കുന്ന ഷാജി. സിറാത്ത് പാലം കടക്കുന്ന ഷാജിക്കാവണം വോട്ട്. ഇങ്ങനെയൊക്കെ പ്രസംഗിച്ചാൽ സിറാത്ത് പാലത്തിന്റെ ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നെ ഇവരൊക്കെ വീണുപോകും എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? ഇങ്ങനെ പച്ചക്ക് വർഗീയത പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഷാജിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സംഭവം ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയും? ഇത് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പാടില്ല. അതിനുവേണ്ടി കള്ളപ്രചരണങ്ങൾ, ദുഷ്പ്രചരണങ്ങൾ അവർ നടത്തുന്നു. വ്യക്തിപരമായി എനിക്കെതിരെ എന്തൊക്കെ കള്ളാരോപണങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി ഗവൺമെന്റ് രൂപീകരിച്ച, പാലൊളി മുഹമ്മദ് കുട്ടിയുടെ കാലത്ത് ശുപാർശ ചെയ്യപ്പെട്ട് രൂപീകരിച്ച ന്യൂനപക്ഷ ധനകാര്യ വിശ്വാസികളായിട്ടുള്ള, മതബോധമുള്ള മുസ്ലിങ്ങൾ
ഒരു പാർട്ടിയിലും പോകാൻ വേണ്ടി പാടില്ല, ലീഗിലല്ലാതെ. സിപിഐഎമ്മിനോട് മുസ്ലിങ്ങൾ സഹകരിക്കുന്നത്, ന്യൂനപക്ഷങ്ങൾ അവരോട് അടുക്കുന്നത് ലീഗിനെ വല്ലാതെയാണ് അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെ തടയിടാൻ, പച്ചവർഗീയത നാട്ടിൽ പ്രചരിപ്പിക്കാൻ ലീഗ് ശ്രമിക്കുന്നു. എനിക്ക് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള ആളുകളോട് പറയാനുള്ളത്, ലീഗ് നിരുപദ്രവകാരിയായിട്ടുള്ള പാർട്ടിയാണ് എന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാം. പക്ഷെ അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന വർഗീയതയുടെ ഏറ്റവും ഭീതിതമായ ബീഭത്സമായ രൂപമാണ് നേരത്തെ ഞാൻ വായിച്ച നോട്ടീസിലുള്ളത്. ആ നോട്ടീസ് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി അവരിറക്കിയതാണ്. നമ്മളുടെ ഇവിടെ സാധാരണ അവർ ചെയ്യാറുണ്ട്. നമ്മളുടെ ഏതെങ്കിലും ഒരു സഖാവ് മത്സരിച്ചാൽ എല്ലാ വീടുകളിലും പോയി അവർ പറയും, അവൻ നമസ്കരിക്കാറില്ല, നോമ്പ് നോൽക്കാറില്ല, അവൻ ആരാധനാനുഷ്ഠാനങ്ങൾ ചെയ്യാറില്ല, ഉമ്മയെ തല്ലും, വാപ്പയെ അടിക്കും, പച്ചക്കള്ളം പ്രചരിപ്പിക്കുക. ഈ പള്ളിയുടെ ഇമാമിന്റെ സ്ഥാനത്തേക്കല്ലോ നമ്മളുടെ നാട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും അസംബ്ലിയിലേക്കും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇമാമിന്റെ സ്ഥാനത്തേക്ക് ഒരാൾ മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലീഗുകാർ പറഞ്ഞതുപോലെ ഈ യോഗ്യതകൾ ഒരു പക്ഷേ വേണ്ടിവരും. നിസ്കരിക്കണം, നോമ്പ് നോൽക്കണം, അതൊക്കെ. തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് അസംബ്ലിയിലേക്ക് ഒക്കെ മത്സരിക്കുമ്പോൾ, മലപ്പുറത്ത് സൈനബ മത്സരിച്ചപ്പോ സൈനബക്കുള്ള ഏറ്റവും വലിയ കുറ്റം സൈനബ തട്ടം വിട്ടിട്ടില്ല എന്നുള്ളതായിരുന്നു. അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണോ? ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവരെന്താണ് ഈ നാട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവരെന്താണ് ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എനിക്ക് ഈ നാട്ടിലെ നല്ലവരായിട്ടുള്ള മുഴുവൻ മനുഷ്യരോടും, ഹൈന്ദവ സഹോദരന്മാരോടും, മുസ്ലിം സുഹൃത്തുക്കളോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയിലും നിങ്ങൾ ചേരുകയോ അവരുമായി സഹകരിക്കുകയോ ചെയ്യരുത്. അത് ഈ രാജ്യത്തിന്റെ കുളം തോണ്ടും. ഈ നാടിന്റെ മതനിരപേക്ഷതയെ എന്നേക്കുമായി ഇല്ലാതാക്കും. നമുക്ക് എല്ലാവരുമുള്ള പ്ലാറ്റ്ഫോമുകളാണ് വേണ്ടത്. ഹൈന്ദവരും ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന പ്ലാറ്റ്ഫോമുകൾ, ആ പ്ലാറ്റ്ഫോം സിപിഐഎം ഈ നാട്ടിൽ ഉണ്ടാക്കുന്നു, ഒരുക്കുന്നു. ആ ഒരുക്കുന്ന പ്ലാറ്റ്ഫോമാണ് കേരളത്തിന് അഭികാമ്യമായിട്ടുള്ളത്. കേരളം അതാണ് ആഗ്രഹിക്കുന്നത്. കേരളം ആഗ്രഹിക്കുന്ന ആ പൊതു പ്ലാറ്റ്ഫോമിന്റെ നിർമ്മിതിയാണ് നമ്മളുടെ നാട്ടിൽ നടക്കേണ്ടത്. RSS ഏറ്റവും അധികം എതിർക്കുന്നത് CPIM-നെയാണ്. മുസ്ലിം ലീഗ് ഏറ്റവും അധികം എതിർക്കുന്നത് CPIM-നെയാണ്. ജമാഅത്തെ ഇസ്ലാമി ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് CPIM-നെയാണ്. എല്ലാ വർഗീയവാദികളും ഒരുപോലെ എതിർക്കപ്പെടുന്ന പാർട്ടിയായി CPM മാറുന്നു എന്നുള്ളത് തന്നെയാണ് CPM ആണ് നാട്ടിൽ ശരി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. CPIM ഈ നാടിന്റെ ജീവൽഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നു.